നമുക്കെല്ലാവർക്കും ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത് ഒരു വലിയൊരു ബിഗ് ഡ്രീമാണല്ലേ. എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിൽ എങ്ങനെയെങ്കിലും സക്സസ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ പലരും ഈ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ പിന്നിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പലർക്കും സക്സസ് സ്റ്റോറീസ് കാണാൻ പറ്റുമല്ലേ. ആ സക്സസ് സ്റ്റോറി നമ്മൾ കാണുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് പഠിക്കാൻ പറ്റുമല്ലേ. അതുപോലെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇന്ന് വലിയൊരു സക്സസ് മാൻ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി, വളരെ ചുരുങ്ങിയ ചെലവിൽ ജീവിതത്തിലേക്ക് സക്സസ് പേഴ്സൺ ആയ ആ ഒരു വ്യക്തി, ഇന്ന് രണ്ട് ബിസിനസ്സിലൂടെ നമ്മളെയൊക്കെ ഞെട്ടിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു പേഴ്സൺ മറ്റാരുമല്ല കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി. വെൽക്കം ടു ഫ്രീഡം മലയാളം ബിസിനസ് ചാനൽ. ദിസ് ഈസ് യുവർ ഹോസ്റ്റ് വിഷ്ണു. അടുത്തറിയും തോറും അത്ഭുതമാണ് കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളിയുടെ ജീവിതകഥ. സ്റ്റാർട്ടപ്പ് എന്ന വാക്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു സമയത്താണ് അദ്ദേഹം ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആരംഭിക്കുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലത്തെ ഒരു സ്റ്റോറി ഉണ്ടാകുമല്ലേ. ജീവിതം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കഠിനാധ്വാനവും അർപ്പണബോധവും കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ്സുകാരനാകാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരു വ്യക്തി കൂടെയാണ് കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി. ഓ, വിഗാർഡ് എന്ന് പറയുന്ന സ്റ്റെബിലൈസർ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വലിയൊരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും ഉല്ലസിക്കാൻ പോകുന്ന അമ്യൂസ്മെന്റ് പാർക്ക് വണ്ടർലാ എന്ന് പറയുന്നത്. ഇന്ന് കൊച്ചിയിലും ബാംഗ്ലൂരിലും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പടിയായിട്ട് ഉയർന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അദ്ദേഹം ഒരു വിസ്മയമായി മാറിയിരിക്കുന്നു. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് അടിസ്ഥാനമായിട്ട് നമ്മളേക്ക് അലട്ടുന്ന ഒരു പ്രശ്നമാണ് മണി അല്ലെ, അഥവാ കാശ്. കാശുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളിയുടെയും ജീവിതകഥ അങ്ങനെ തന്നെയാണ്. സ്വന്തം അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ എനിക്കൊരു ബിസിനസ് തുടങ്ങണം, കാശ് തരുമെന്ന്. നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മുടെ ആശയങ്ങൾ നമ്മുടെ അച്ഛനും അമ്മയോടും നമ്മൾ പങ്കുവെക്കുമ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വലിയൊരു ചോദ്യം. നമ്മൾ അതിന് യോഗ്യതയുണ്ടോ, നമുക്ക് ആ ഒരു ബിസിനസ് നടത്താനുള്ള പക്വതയുണ്ടോ അല്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അതിന് ശേഷമാണ് അടിസ്ഥാനം എന്നുള്ള പണം നമ്മളിലേക്ക് എത്തുന്നത്. ഇതുപോലെ കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി തൻ്റെ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എനിക്ക് ഒരു ബിസിനസ് തുടങ്ങണം, എനിക്ക് കാശ് വേണം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ അതൊക്കെ ചെയ്യാനായിട്ട് പ്രാപ്തനാണോ, നിനക്കിതൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ലാസ്റ്റ് അച്ഛനെ കൺവീൻസ് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, 100,000 രൂപ ഞാൻ തരാം. 1977 100,000 രൂപയിൽ 2 പണിക്കാരുമായിട്ടാണ് വിഗാർഡ് സ്റ്റെബിലൈസർ തുടക്കം ആരംഭിക്കുന്നതല്ലേ. അപ്പോൾ സ്റ്റെബിലൈസർ ഉണ്ടാക്കുന്നു, ഈ തൊഴിലാളികളും സഹായത്തിനുണ്ട്. അതിനുശേഷം ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. വീടുകളിൽ കൊണ്ടു നടന്ന് എൻ്റെ സ്റ്റെബിലൈസർ നല്ലതാണ്, നിങ്ങൾ വാങ്ങൂ എന്ന് പറഞ്ഞ കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളിയുടെ ആത്മവിശ്വാസമാണ് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വ്യക്തിയും കൂടെയാണ്. നമ്മളോട് ക്ലാസ്സിൽ ടീച്ചർ ചോദിക്കും നമ്മുടെ അംബിഷൻ എന്താണെന്നല്ലേ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പലരും പല അംബിഷൻസ് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം നമ്മളെ തേടി എത്തുമെന്ന് പറയുന്നത് ഒരുപാട് ശരിയാണ് എന്ന് തെളിയിച്ച ഒരു വ്യക്തിയും കൂടെയാണ് കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കോളേജ് കാലഘട്ടം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് അദ്ദേഹം 3 കൊല്ലം ജോലി ചെയ്തു. ഇലക്ട്രോണിക്സിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അറിവും സ്വന്തമാക്കി. വീട്ടിൽ ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ നോ ആണ് പറഞ്ഞ. നോ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണല്ലേ. ഒരു 10 നോ കേട്ടിട്ടും പുള്ളി പിന്തിരിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യമായിട്ടുള്ള ഒരു കാര്യം. ഒരു എസിന് വേണ്ടി കാത്തിരുന്നു, അങ്ങനെ തുടങ്ങി. അന്നത്തെ സമയത്ത് ബിസിനസ് എന്ന് പറയുന്നത് വലിയൊരു റിസ്കി ഫാക്ടറാണ്. ആ ഒരു സമയത്ത് ആരും പെട്ടെന്ന് ചെയ്യില്ല. പൈസ ഉണ്ടാക്കാനായിട്ട് ഗൾഫിലൊക്കെ ചേക്കേറുന്ന ഒരു സമയത്താണ് അദ്ദേഹം ബിസിനസ് തുടങ്ങുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു ആശയമുണ്ട്, ഇലക്ട്രോണിക്സിൽ എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു അറിവുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് ഒരുപാട് വീടുകളിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് വൈദ്യുതി വോൾട്ടേജ് എന്ന് പറയുന്നതല്ലേ. അപ്പോൾ ഇലക്ട്രിസിറ്റിക്ക് വോൾട്ടേജ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു വെളിച്ചം കിട്ടുന്നില്ല. അന്ന് ആ തോന്നിയ ആശയത്തിൽ നിന്ന് അദ്ദേഹം തീരുമാനമെടുത്തു, എങ്ങനെ നമുക്ക് വോൾട്ടേജ് കൂട്ടാം. അപ്പോൾ വൈദ്യുതി പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാർ നേരിടുന്നു എന്ന് മനസ്സിലായി. വോൾട്ടേജിൻ്റെ കുറവ് കൊണ്ട് തന്നെ അദ്ദേഹം ചിന്തിച്ചു, ഇതിൽ ഇലക്ട്രോണിക്സ് മേഖലയിൽ എനിക്ക് അത്യാവശ്യം അറിവുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന്
തെളിയിച്ച് അങ്ങനെ വിഗാർഡ് സ്റ്റെബിലൈസർ തുടക്കം കുറിച്ചു. നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയാലും ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് പരസ്യം എന്ന് പറയുന്നത്. അപ്പോൾ മുൻകാലങ്ങളിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് പരസ്യം ചെയ്യാനുള്ള കാശൊന്നും ആർക്കും ഉണ്ടാവില്ലല്ലേ. എന്നാലും നമ്മുടെ മാർക്കറ്റിൽ പ്രോഡക്റ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് വ്യാപിക്കണമെങ്കിൽ പരസ്യം അനിവാര്യമാണ്. കൂടാതെ തന്നെ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയും. നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിയാലും അത് ഒന്ന് രണ്ട് ആൾക്കാർ പോയി പറയുകയാണ്, അതെ ഞാൻ ഇവിടുന്ന് പ്രോഡക്റ്റ് വാങ്ങി അല്ലെങ്കിൽ ഈ സ്റ്റെബിലൈസർ കൊള്ളാം എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ആ ഒരു ബ്രാൻഡിനെ ബേസ് ചെയ്തിട്ട് വാങ്ങാൻ എത്തുമല്ലേ. അപ്പോൾ പരസ്യം എന്നുള്ളത് ഏതൊരു പ്രോഡക്റ്റിൻ്റെയും ഒരു മാനദണ്ഡമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അന്ന് വലിയൊരു കാശ് ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ട് അദ്ദേഹം വോൾ പെയിൻറ്റിങ് ചെയ്യുമായിരുന്നു. വോൾ പെയിൻറ്റിങ്ങിലൂടെ പരസ്യം നടത്തി, അതിനുശേഷം മെല്ലെ മെല്ലെ പത്രത്തിൽ പരസ്യം നടത്തി, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ശുപാർശ ചെയ്യുവാണ് ഇതുപോലെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, നീ ടി വിയിൽ പരസ്യം കൊടുക്ക്, ടി വിയിൽ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് കുറച്ചും കൂടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെന്നൈയിൽ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് പറയുകയാണ്, ഈ ഒരു പേഴ്സണെ നീ പോയി കാണ്, നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ചേഞ്ച് ഉണ്ടാകും എന്ന് പറയുന്നു. അങ്ങനെ പോയി കണ്ടു, ജിംഗിൾസ് മേക്ക് ചെയ്ത ആ ഒരു വ്യക്തിയുടെ പേരാണ് ദിലീപ്. ഇപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് ആരാണ് ആ ദിലീപ് എന്ന് അറിയാൻ ആഗ്രഹമുണ്ടാവും. ലോകം എമ്പാടും അറിയപ്പെടുന്ന ഏറ്റവും ഫേമസ് മ്യൂസിക് ഡയറക്ടർ AR റഹ്മാനാണ് ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ അന്ന് ജിംഗിൾസ് ഒരുക്കി കൊടുത്തത്. ഇന്ന് നമ്മൾ ടി വിയിലൊക്കെ പരസ്യം കാണുമ്പോൾ വിഗാർഡിൻ്റെ ജിംഗിൾസിൻ്റെ പിന്നിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓസം മ്യൂസിക് ഡയറക്ടർ AR റഹ്മാനാണ്. അപ്പം അദ്ദേഹവും കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളിയും AR റഹ്മാൻ്റെ ഒരു കണക്ഷൻ സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. 20 വർഷം കൊണ്ട് വിഗാർഡ് ദക്ഷിണ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. ഏതൊരു ബിസിനസ്മാൻ്റെയും സക്സസ് കണ്ടു തുടങ്ങുമ്പോൾ പുതിയൊരു മേഖലയിലേക്ക് കൈവയ്ക്കാൻ സ്വാഭാവികമായി ആരും ചിന്തിക്കും. അപ്പം മറ്റൊരു ബിസിനസ് പ്ലാൻ ചെയ്ത് തുടങ്ങി. അത് ആൾക്കാരിലേക്കും കുട്ടികളിലേക്കും ഉല്ലസിക്കാനായിട്ട് ഒരു പുതിയ പുത്തൻ ബിസിനസ്, അതാണ് നമ്മുടെ വണ്ടർല. കൊച്ചിയിലും ബാംഗ്ലൂരിലുമായിട്ട് അദ്ദേഹത്തിൻ്റെ അമ്യൂസ്മെൻ്റ് പാർക്ക് വളരെ നല്ല രീതിയിൽ സക്സസ് ആവുന്നു. നമ്മളെല്ലാവരും വെക്കേഷൻ സമയത്തും വീക്കെൻഡ് സമയത്തും ഒക്കെ അവിടെ പോയി ഉല്ലസിച്ച് സമയം കണ്ടെത്തുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും കിട്ടിയ ഒരു സന്തോഷമാണ് കുറച്ച് സമയം ഹാപ്പിനെസ് ആയിട്ട് ഫാമിലിയോടൊപ്പം വന്ന് എൻ്റെ സ്ഥാപനത്തിൽ ഉല്ലസിക്കുമ്പോൾ എനിക്കും കൂടെ ഇരട്ടി സന്തോഷമാണ് കിട്ടുന്നത്. അദ്ദേഹം നല്ലൊരു മനുഷ്യസ്നേഹിയും കൂടെയാണ് എന്നുള്ളത് വ്യക്തമാകുന്നു. കൂടാതെ നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപാട് ആൾക്കാർ പിന്തിരിപ്പിക്കാനുണ്ടാവും, അതുപോലെ തന്നെ നോക്കുകൂലി കൊടുക്കേണ്ട സിറ്റുവേഷൻസും അദ്ദേഹത്തിന് ഫേസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഒരുപാട് കൊട്ടക്കണക്കിന് മാർക്ക് വാങ്ങി അല്ലെങ്കിൽ ബിരുദാനന്ദ ബിരുദം എടുക്കുന്നതിനേക്കാളും നമ്മുടെ ജീവിത അനുഭവങ്ങളാണ് നമ്മുടെ പ്രതിസന്ധികളെ നേരിടാൻ സാധിക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ടും നമുക്ക് നല്ലൊരു ബിസിനസ് മാൻ ആക്കാൻ പറ്റുമെന്നും കൂടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തെളിയിച്ചു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയ്യോ എൻ്റെ കയ്യിൽ MBA ഇല്ല എന്ന് ആരും പറഞ്ഞ് വിഷമിക്കണ്ട, നിങ്ങളുടെ ജീവിത അനുഭവം ഉണ്ട്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു പുതിയൊരു ബിസിനസ് മാറ്റം സംഭവിക്കാൻ നൽകും. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിമറിക്കാൻ സാധിക്കുമെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. കൂടാതെ നിങ്ങൾക്ക് എങ്ങനെ നല്ലൊരു ബിസിനസ് തുടങ്ങാം, ബിസിനസ് എങ്ങനെ പ്രോഫിറ്റിൽ മുന്നോട്ട് പോകാം, ഏത് ബിസിനസ്സാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ് ആകുന്നത്, ഇതുപോലത്തെ കിടിലം ഐഡിയാസും പറഞ്ഞു തരാനായിട്ട് ഫ്രീഡം ആപ്പും ഡൗൺലോഡ് ചെയ്യുക. ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഓഫ്.